Hi, welcome back to our new video lecture. This session we will study the general characters of the animal phylum Chordata. Chordata and animal phyla tinde korchu general characters namukku discuss cheyya. Adile first one, the basic chordate features of the animal phylum Chordata. Basic chordate features ennu parna ഞാൻ ഇനി പറയാൻ പോകുന്ന ബേസിക് കോർഡേറ്റ് ഫീച്ചേഴ്സ് എന്ന് മെൻഷൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത എടുത്താൽ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ് ഷോൺ ബൈ ഓൾ കോർഡേറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇൻ ദയർ എംബ്രിയോണിക് ലൈഫ്. അപ്പൊ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കോർഡേറ്റ്സും കാണിക്കും. ഈ ക്യാരക്ടേഴ്സ് അവരുടെ ലൈഫില് ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും കാണിക്കുക. ഒന്നുകിൽ അത് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും, അതല്ലെങ്കിൽ ലാർവൽ സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ലൈഫിലായിരിക്കും. അപ്പൊ ഒരു അനിമൽ ഫൈലത്തെ കോർഡേറ്റ് ആയി കൺസിഡർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയാൻ വന്ന ബേസിക് ആയിട്ടുള്ള കോർഡേറ്റ് ഫീച്ചേഴ്സ് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവർ കാണിച്ചിരിക്കണം. നോക്കാം ദ ബേസിക് കോർഡേറ്റ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് നോട്ടോകോർഡ്. ഫസ്റ്റ് ഒരു ക്യാരക്ടർ പറഞ്ഞ പ്രസൻസ് ഓഫ് നോട്ടോകോർഡ്. സപ്പോസ് this is an imaginary diagram of a chordate animal. Chordate il varuna or animal nu or imaginary diagram undu, or typical chordate animal nu or imaginary diagram undu koduthirikkunnathu. Idil njan parna or first basic chordate feature aanu presence of notochord. Notochord inde presence nu parayunna or basic chordate feature aanu ennu parna ee notochord ana character avar ella chordates ilum kaanichirikkana. നോട്ടോകോഡ് എന്ന ക്യാരക്ടർ എല്ലാ കോർഡേറ്റ്സിലും കാണിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിലെങ്കിലും കാണിച്ചാൽ മതി, എങ്കിൽ മാത്രമേ നമുക്ക് അനിമലിനെ കോർഡേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഹ്യൂമൻസ് വി ആർ കോർഡേറ്റ്സ്, ബട്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടോ? നോട്ടോകോഡ് എന്നൊരു സ്ട്രക്ചർ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ? നമ്മുടെ ബോഡിയിൽ ഈ നോട്ടോകോഡ് എന്ന സ്ട്രക്ചർ ഇല്ല. ബട്ട് എന്നിട്ട് നമ്മളെ കോർഡേറ്റ് ആയി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം വൺസ് ഇൻ അവർ ലൈഫ് ദാറ്റ് ഈസ് ഡ്യൂറിംഗ് എംബ്രിയോണിക് ലൈഫ്. നമ്മൾ എംബ്രിയോ ആയിരുന്ന ടൈമിൽ നമ്മുടെ ലൈഫിൽ ആദ്യമായി ഉണ്ടായ സ്ട്രക്ചർ ഈ നോട്ടോകോഡ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. ആ നോട്ടോകോഡ് നമ്മളിൽ എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ആ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തു നമ്മൾ ഇന്ന് കാണുന്ന വെർട്ടിബ്രൽ കോളം എന്ന സ്ട്രക്ചറായി മാറി. അപ്പൊ നമുക്ക് നോട്ടോകോഡ് ഉണ്ടായിരുന്നു ലൈഫിൽ, എപ്പോഴാണ്? എംബ്രിയോണിക് ലൈഫിൽ ഉണ്ടായിരുന്നു. ആ എംബ്രിയോണിക് ലൈഫിൽ ഉണ്ടായിരുന്ന നോട്ടോകോഡ് നമ്മൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്യപ്പെട്ടു. റീപ്ലേസ് ചെയ്ത് ഇപ്പൊ എന്ത് ഫോമിലേക്ക് മാറി? വെർട്ടിബ്രൽ കോളം എന്ന് മാറി. സോ വി ഹ്യൂമൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫൈലം കോർഡേറ്റ് ബിക്കോസ് വി ഹാവ് നോട്ടോകോഡ് ഇൻ അവർ എംബ്രിയോണിക് ലൈഫ്. നമ്മുടെ കോർഡേറ്റ് ആയി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം അതാണ്, നമ്മുടെ എംബ്രിയോണിക് ലൈഫിൽ നമുക്ക് നോട്ടോകോഡ് എന്ന സ്ട്രക്ചർ ഉണ്ടായിരുന്നു. നമുക്കിനി എന്താണ് ഈ നോട്ടോകോഡ് എന്ന് നോക്കാം. ഹിയർ ദ വേർഡ് നോട്ടോൺ മീൻസ് ഡോർസൽ സൈഡ്. നോട്ടോണിന്റെ മീനിങ് ഡോർസൽ സൈഡ് എന്നാണ് മീനിങ്, പുറത്ത് സൈഡ്, ബാക്ക് സൈഡ്. The word chord means rod. Chord in the meaning rod enna. Appo aa word meaning endanu? Is a rod which passes through the dorsal side of the body. Body the dorsal side loda pass in a rod enna adinte meaning thanne. So notochord is nothing, is a rod like structure which passes through the dorsal side of body. Body the dorsal side loda pass in a rod like structure neyanu nammal notochord ennu parayuga. Let's see here. In this diagram, suppose this is notochord. ഇതാണ് ഇതിൽ notochord എന്ന് പറയുന്ന സ്ട്രക്ചർ. സോ ഇതെവിടെയാണ്? ഡോർസൽ സൈഡ് ആണ്. അനിമലിന്റെ ഡോർസൽ സൈഡ് ഇവിടെ പാസ് ചെയ്യുന്നത് ഈ അൺജോയിന്റഡ് റോഡിലേക്ക് സ്ട്രക്ചറിനെയാണ് എന്ന് പറയുക, notochord എന്ന് പറയുക. ഇനി notochord ഉണ്ടായി വന്നത് മീസോഡം എന്ന ജേം ലെയറിൽ നിന്നാണ്. നമ്മൾ ജേം ലെയർസ് ഒക്കെ പഠിച്ചതാണ്, എക്ടോഡം, മീസോഡം, എൻഡോഡം. അതിൽ മീസോഡം എന്ന ജേം ലെയറിൽ നിന്നാണ് ഈ നോട്ടോകോഡ് ഫോം ചെയ്തത്. അതുകൊണ്ട് നോട്ടോകോഡിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ദിസ് നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ പാസസ് ത്രൂ ദ ഡോർസൽ സൈഡ് ഓഫ് ദ ബോഡി. സോ വാട്ട് ഈസ് നോട്ടോകോഡ്? ഇറ്റ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ പാസസ് ത്രൂ ദ ഡോർസൽ സൈഡ് ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ആസ് നോട്ടോകോഡ്. If notochord present, they are considered as chordate. If this structure notochord is absent, they are included in non-chordate. So all chordates have notochord at least in their embryonic life.
ക്ലിയർ ആണോ? ഇനി ഈ ഡയഗ്രത്തിൽ നോക്കൂ, ഇതാണ് നോട്ടോകോൾ. ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ച സ്ട്രക്ചറിനെ ലേബൽ ചെയ്തിരിക്കുന്നത് നെർവ് കോഡ് എന്നാണ്, നെർവ് കോഡ്. ഈ റെഡ് കളറിൽ കാണിച്ച പോർഷൻ ഞാൻ അലിമെന്ററി കനാൽ എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. So, notochordinte position nokki, it is located on the dorsal side of the body in between the nerve cord and alimentary canal. Dorsal side il thanne adinte location evadeyana, in between nerve cord and alimentary canal. Nerve cord inum alimentary canal inum idayilana ee notochordinte presence ennu parayunnathu. So avadeyana ende location. Adallengil onnoda parnal ee notochordinte position evadeyana, it is located ventral to this nerve cord. ഇതല്ലേ നെർവ് കോട്ട്? നെർവ് കോട്ട് താഴെയാണ്. സോ ലൊക്കേറ്റഡ് വെൻട്രൽ ടു നെർവ് കോട്ട്, ബട്ട് അലിമെന്ററി കനാലിന്റെ മുകളിലും അല്ലേ? ആൻഡ് ഡോർസൽ ടു ദ അലിമെന്ററി കനാൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വെൻട്രൽ ടു ദ നെർവ് കോട്ട് ആൻഡ് ഡോർസൽ ടു ദ അലിമെന്ററി കനാൽ. സോ ദിസ് നോട്ടോകോഡ് ഈസ് വെൻട്രൽ ടു നെർവ് കോട്ട് ആൻഡ് ഡോർസൽ ടു അലിമെന്ററി കനാൽ. ദിസ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഈസ് നോട്ടോകോഡ്. സോ ഫസ്റ്റ് കോഡറ്റി ക്യാരക്ടർ പറഞ്ഞു. സോ ഓൾ കോഡേറ്റ്സ് ഹാവ് നോട്ടോകോഡ് അറ്റ്ലീസ്റ്റ് ഇൻ ദ എംബ്രിയോണിക് ലൈഫ്. Suppose, see here, some chordates have a notochord in their entire life. Some have a notochord in their entire life. I mean, some animals, it is located only in larval stage. And some animals, like a human, it is located only in embryonic stage. So, life is there. Any other stage in life, the chordate is there. One of them is embryonic stage, or one of them is larval stage. അതല്ലെങ്കിൽ എന്റയർ ലൈഫിൽ നോട്ടോകോഡ് ഉണ്ടാണ്. അങ്ങനെയെങ്കിൽ കോഡേറ്റ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് കോഡേറ്റ് ഫീച്ചർ കഴിഞ്ഞു. ദ ബേസിക് കോഡേറ്റ് ഫീച്ചർ ഇസ് പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. സെക്കൻഡ് ക്യാരക്ടർ, പ്രസൻസ് ഓഫ് ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ നെർവ് കോഡ്. അടുത്ത കോഡേറ്റ് ക്യാരക്ടർ ആണ് പ്രസൻസ് ഓഫ് നെർവ് കോഡ്. നെർവ് കോഡ് ഉണ്ടായിരിക്കും എല്ലാ കോഡിറ്റിൽ. എവിടെയാണ്? ഡോർസൽ സൈഡിലാണ്, ഡോർസൽ ആണ്. ഹോളോ, ക്യാവിറ്റി ഉള്ളതുമായിരിക്കും, ഹോളോമായിരിക്കും. ഹോളോ ആൻഡ് സിംഗിൾ, ഒറ്റ ഒന്നേ കാണും. സിംഗിൾ നെർവ് കോഡ്, പ്രസൻസ് ഓഫ് ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ നെർവ് കോഡ് സീൻ ഓൺലി ഇൻ കോർഡേറ്റ്സ്. ഒരു കോഡേറ്റിൽ മാത്രമേ കാണൂ. ഡോർസൽ സൈഡിൽ ഹോളോ ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ള ഒരു നെർവ് കോഡ് കാണപ്പെടുക ഈ കോർഡേറ്റിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നോൺ കോർഡേറ്റ് പഠിച്ചതാണ്. നോൺ കോർഡേറ്റ്സിൽ പഠിച്ചപ്പോൾ ദേ ഹാവ് എ നെർവ് കോഡ്. ഇഫ് ദേ ഹാവ് എ നെർവ് കോഡ് ആൻഡ് ദാറ്റ് നെർവ് കോഡ് ലൊക്കേറ്റ് ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് ദ ബോഡി. ഏതെങ്കിലും ഒരു നോൺ കോർഡേറ്റ് അനിമലിൽ നെർവ് കോഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ വെൻട്രൽ സൈഡിലായിരുന്നു എന്റെ പൊസിഷൻ. പലപ്പോഴും അത് സോളിഡ് ആയിട്ടാ കാണുന്നത്, നോട്ട് ഹോളോ. നമുക്കിപ്പോ ഹോളോ എന്ന് പറഞ്ഞ കോർഡേറ്റിൽ, ബട്ട് അവിടെ അത് സോളിഡ് ആയിരുന്നു, ഡബിൾ ആയിരുന്നു, രണ്ടെണ്ണം ആയിരുന്നു കാണുന്നത്. സോ നോൺ കോഡേറ്റ് അനിമലിൽ ഈ നെർവ് കോഡ് എന്ന സ്ട്രക്ചർ ലൊക്കേഷൻ എവിടെയാണ്? വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. വൈൽ ഇൻ കോഡേറ്റ്, നമ്മളിപ്പോ കോഡേറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ നെർവ് കോഡ്. ഡോർസൽ സൈഡിൽ ഹോളോ ആയിട്ടുള്ള സിംഗിൾ നെർവ് കോഡാണ് കാണുക കോഡേറ്റിൽ. കോഡേറ്റിൽ മാത്രമേ കാണൂ. ഓക്കെ, ആൻഡ് ദിസ് ഡോർസൽ ഹോളോ സിംഗിൾ നെർവ് കോഡ് പ്രസന്റ് ഇൻ ഓൾ കോഡേറ്റ്സ്. But in advanced chordates, നമ്മൾ കോർഡേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ത്രീ ടൈപ്സ് ആയിരുന്നു കോർഡേറ്റ്സ്: യൂറോ കോർഡേറ്റ, സിഫാലോ കോർഡേറ്റ് ആൻഡ് വെർട്ടിബ്രേറ്റ. അതിൽ യൂറോ കോർഡേറ്റ് ആൻഡ് സിഫാലോ കോർഡേറ്റ്സ് നമ്മൾ പറഞ്ഞത് പ്രിമിറ്റീവ് കോർഡേറ്റ് അല്ലെങ്കിൽ പ്രോട്ടോ കോർഡേറ്റ് എന്നാണ്. അവര് പ്രിമിറ്റീവ് ആയിരുന്നു. ബട്ട് വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോർഡേറ്റ്. അങ്ങനെ വെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോർഡേറ്റ് എടുത്താൽ, നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം, വെർട്ടിബ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇൻ വെർട്ടിബ്രേറ്റ്, വെർട്ടിബ്രേറ്റ് എന്ന കോർഡേറ്റ് അനിമൽ ഗ്രൂപ്പ് എടുത്താൽ, ദിസ് നെർവ് കോഡ് ഈസ് ഡിഫറൻഷിയേറ്റഡ്. അവർക്ക് ആ നെർവ് കോഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ നെർവ് കോഡ് ബിക്കം ബ്രെയിൻ. ഈ നെർവ് കോഡിന്റെ ആന്റീരിയർ പാർട്ട് ബ്രെയിൻ ആയും, ദ പോസ്റ്റർ പാർട്ട് വിൽ ബിക്കം സ്പൈനൽ കോഡ്. പോസ്റ്റർ പാർട്ട് സ്പൈനൽ കോഡായി മോഡിഫൈ ചെയ്യും. സോ ഇൻ അഡ്വാൻസ്ഡ് കോർഡേറ്റ്സ് ലൈക്ക് വെർട്ടിബ്രേറ്റ്സ്, ദിസ് നോട്ടോകോഡ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു anterior brain and posterior spinal cord. അതിന്റെ anterior portion brain ആയും posterior part spinal cord ആയും advanced chordate ൽ differentiate ചെയ്യപ്പെടുന്നു. സോ എല്ലാ കോഡേറ്റിലും നെർവ് കോഡ് ഉണ്ട്,
But in advanced cortex like a nerve cord, this nerve cord is differentiated. This nerve cord is angular portion brain and posterior part of spinal cord and developing. Primitive chordate at the urochordate, cephalochordate, it is undifferentiated. This nerve cord is but undifferentiated. That is differentiated brain and spinal cord. Okay. So that's the second character, presence of dorsal hollow single nerve cord. Second basic chordate feature. That is the basic chordate feature. Third one. Next basic chordate feature. Third one. Presence of pharyngeal gill slits. Presence of pharyngeal gill slits. Okay. See the alimentary canal. You can see red color portion. The alimentary canal. Alimentary canal mouth buccal cavity is the pharynx. നമ്മൾ ഈ ഫാരിങ്സ് നോക്കിയാൽ ഫാരിങ്സിൽ കുറച്ച് ഓപ്പണിങ്സ് കാണാൻ പറ്റും. സ്ലിറ്റ്സ് അല്ലെങ്കിൽ പോർസ് ഫാരിങ്സിൽ കാണും. കാരണം ഈ പോർസ് കാണാൻ കാരണം ഈ ഫാരിഞ്ചൽ റീജിയനിലാണ് ഈ കോർഡേറ്റ് അനിമൽസിന് ഗിൽസ് കാണപ്പെടുക. അപ്പൊ ഫാരിഞ്ചൽ റീജിയനിൽ നിന്നും ഈ ഗിൽസിന്റെ ഓപ്പണിംഗ് പുറത്തേക്ക് കാണാൻ പറ്റും. സോ ഫാരിഞ്ചൽ റീജിയനിൽ എന്ത് കാണുന്നു? ഗിൽസിന്റെ ഓപ്പണിംഗ് കാണുന്നെങ്കിൽ ഈ ഓപ്പണിങ്ങിനെയാണ് ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുക. These openings are gill slits. The pharyngeal region gills in the opening and gill slits respiratory function. Chordate matrame ullu ingane oru character. Presence of pharyngeal gill slit is a chordate character. Only chordates have this character, pharyngeal gill slits is a basic chordate feature. Because all chordates should have these pharyngeal gill slits. At least in their embryonic life. ഒരു അനിമൽ കോർഡേറ്റ് ആയിരിക്കണമെങ്കിൽ അതിന് ഉറപ്പായും എന്ത് ക്യാരക്ടർ ഉണ്ടായിരിക്കണം? ഗിൽ സ്ലിറ്റ്സ് അതിന്റെ എംബ്രിയോണിക് ലൈഫിലെങ്കിലും ഉണ്ടായിരിക്കണം, ലൈഫിൽ. അപ്പൊ എല്ലാ അനിമലും എല്ലാ കോർഡേറ്റിലും എല്ലാ അനിമൽ എന്ന് പറഞ്ഞാൽ എല്ലാ കോർഡേറ്റിലും എന്ത് പ്രസൻസ് ആണ്? ഓൾ കോർഡേറ്റ്സ് ഹാവ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. എല്ലാ കോർഡേറ്റ്സിലും ഉണ്ട് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എന്ന സ്ട്രക്ചർ, ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ, നമ്മൾ പോലും. നമുക്ക് അത് എങ്ങനെയാണെന്ന് നമ്മൾ കോർഡേറ്റ് ആയിട്ടുള്ള അനിമൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോകോർഡേറ്റ സിഫാലോകോർഡേറ്റും യൂറോകോർഡേറ്റും വരുന്ന പ്രോട്ടോകോർഡേറ്റ ഫസ്റ്റ് കോർഡേറ്റിലെ ഫസ്റ്റ് കോർഡേറ്റ് പ്രിമിറ്റീവ് കോർഡേറ്റ്. ആ ഫസ്റ്റ് കോർഡേറ്റ് എടുത്തപ്പോൾ ഈ ഗിൽ സ്ലിറ്റ്സ് അവരുടെ എന്റയർ ലൈഫിലും പ്രസന്റ് ആണ്. സെക്കൻഡ് സൈക്ലോസ്റ്റോമേറ്റ, അതായത് ജോലസ് വെർട്ടിബ്രേറ്റ്, വെർട്ടിബ്രേറ്റ്സിലെ ഫസ്റ്റ് വെർട്ടിബ്രേറ്റ് ആണ്. ആൻഡ് ദി സൈക്ലോസ്റ്റോമേറ്റ്സ് ഹാവ് ദീസ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഇൻ ദെയർ എൻഡർ ലൈഫ്. അവർക്കുണ്ട് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എൻഡർ ലൈഫിൽ. ഫിഷസ്, ഫിഷസിനും കാണുന്നു ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ് ത്രൂഔട്ട് ദ ലൈഫിലുണ്ട്. Amphibians, at the chordate animal are amphibians. How come the pharyngeal gill slits, but only in their larval life? Amphibians will not play the matra me do larval life. Then reptiles, birds, mammals will not pull. These pharyngeal gill slits are restricted only in their embryonic life. റെപ്റ്റൈൽസും ബേർഡ്സും നമ്മൾ ഉൾപ്പെടെയുള്ള മാമൽസിലും ഈ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എവിടെ മാത്രമേ ഉള്ളൂ? എംബ്രിയോണിക് ലൈഫിൽ മാത്രം. അത്രേ ഉള്ളൂ, അറ്റ്ലീസ്റ്റ് എംബ്രിയോണിക് ലൈഫിലെങ്കിലും ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എല്ലാ കോർഡേറ്റിലും ഉണ്ടായിരിക്കും. സോ ഓൾ കോർഡേറ്റ്സ് ഹാവ് ദീസ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇൻ ദർ എംബ്രിയോണിക് ലൈഫ്. അപ്പൊ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എന്ന കോർഡേറ്റ് ഫീച്ചർ കഴിഞ്ഞു. സോ ദീസ് ഈസ് ദ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ലാസ്റ്റ് ബേസിക് കോർഡേറ്റ് ഫീച്ചർ, ബേസിക് കോർഡേറ്റ് ഫീച്ചർ ലാസ്റ്റ് വണ്ണാണ് പറയുന്നത്. പ്രസൻസ് ഓഫ് ഓപ്പണിംഗ് മൗത്ത്, ഇതാണ് ആ പോസ്റ്റീരിയർ ഓപ്പണിംഗ് ഏനസ്. ഏനസിന് പോസ്റ്റീരിയർ ആയതുകൊണ്ട് ഇവിടെ ഇത്രയും ഒരു എക്സ്റ്റൻഷൻ കാണുന്നില്ലേ? ഈ എക്സ്റ്റൻഷൻ പറയുക, ദിസ് ഈസ്
posterior tail. Posterior to anus, this extension called as posterior tail, seen only in chordates. Chordates matram evadu, all chordates have this posterior tail. Ella chordates il undam posterior tail, at least in their embryonic life. That is either in embryonic life or larval life or throughout the life. ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്ത് സ്ട്രക്ചർ ഉണ്ടാവും? പോസ്റ്റിയാനൽ ടെയിൽ. എല്ലാ കോഡേറ്റിലും ഉണ്ടാവും. അപ്പൊ എല്ലാ കോഡേറ്റിലും എന്ത് സ്ട്രക്ചർ പ്രസന്റ് ആണ്? പോസ്റ്റിയാനൽ ടെയിൽ, അറ്റ്ലീസ്റ്റ് ഇൻ ദയർ എംബ്രിയോണിക് ലൈഫ്. സോ ഓൾ കോഡേറ്റ്സ് ഹാവ് പോസ്റ്റിയാനൽ ടെയിൽ എക്സെപ്റ്റ് എന്യൂറ. ആനൽ ടെയിൽ ഇല്ലാത്ത അനിമൽസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് കോഡേറ്റ്സ് ആയിട്ടുള്ള അനിമൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നാണ് എന്യൂറ. ദാറ്റ് മീൻസ് ടെയിൽലെസ് ആംഫിബിയൻ. അന്യൂറ മീൻസ് ടെയിൽലെസ് ആംഫിബിയൻ, അതായത് ഫ്രോഗ്. അവർക്ക് ടെയിൽ ഇല്ല. ബട്ട് നമുക്കറിയാം ഫ്രോഗിന്റെ ലാർവ എന്ന് പറഞ്ഞ ടാഡ്പോൾ, അവർ ടെയിൽഡ് ആണ്. ഫ്രോഗിലില്ലെങ്കിലും അവരുടെ ലാർവയിലുണ്ട്, അത്രേ ഉള്ളൂ. ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടായാൽ മതി. സി എന്യൂറൻസിൽ ലാർവൽ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ ടെയിൽ. ദെൻ ലോറിസ് പ്രൈമേറ്റ്. നമ്മൾ പ്രൈമേറ്റിൽ വരുന്ന ഒരു അനിമലാണ് ലോറിസ്. ഹ്യൂമൻസ്, ഏപ്സ്, നമ്മളെല്ലാം പ്രൈമേറ്റ്സ് ആണ്. നമ്മൾ പ്രൈമേറ്റ് ആയിട്ടുള്ള ലോറിസ്, ഹ്യൂമൻസ്, ഏപ്സ്, ഇവർക്ക് ആർക്കും എന്തില്ല? ടെയിൽ ഇല്ല. ബട്ട് ടെയിൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ എവിടെ മാത്രമേ ഉള്ളൂ? എംബ്രിയോണിക് ലൈഫിൽ മാത്രം. എംബ്രിയോണിക് ലൈഫിൽ മാത്രമായി റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇതും ഒരു ബേസിക് കോഡേറ്റ് ഫീച്ചർ ആണ്. സോ ദ ബേസിക് കോഡേറ്റ് ഫീച്ചേഴ്സ് ആർ പ്രസൻസ് ഓഫ് നോട്ടോപോഡ്. ഫസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് നോട്ടോപോഡ്. സെക്കൻഡ് ഇസ് പ്രസൻസ് ഓഫ് ഡോർസൽ ഹോളോ സിംഗിൾ നെർവ് കോഡ്. തേർഡ് വൺ, പ്രസൻസ് ഓഫ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. ലാസ്റ്റ് വൺ, പ്രസൻസ് ഓഫ് പോസ്റ്റിയാനൽ ടെയിൽ. ദീസ് ആർ ദ ബേസിക് കോഡേറ്റ് ഫീച്ചേഴ്സ്. ഈ നാല് ക്യാരക്ടേഴ്സ് എല്ലാ കോഡേറ്റ്സിലും ഉണ്ടാവും ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ. എങ്കിൽ മാത്രമേ ആ അനിമലെ നമുക്ക് കോർഡേറ്റ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റൂ. സോ ദീസ് ആർ ദ ബേസിക് കോഡേറ്റ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ദ ബേസിക് കോഡേറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഫൈലം കോർഡേറ്റ. കോഡേറ്റ് എന്ന ഫലത്തിന്റെ ബേസിക് കോഡേറ്റ് ഫീച്ചേഴ്സ് ആണ്. ബട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് മാത്രമല്ല കോഡേറ്റിൽ ഉള്ളത്, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാ കോഡേറ്റ്സിലും കാണിച്ചിരിക്കും. ഇനി നമ്മൾ അതർ ക്യാരക്ടേഴ്സ് പറയാൻ പോണ്. ദ അതർ കോഡേറ്റ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ്സ് ദിസ് കോഡേറ്റ്സ് ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. നമുക്കറിയാം ഫ്രം പ്ലാറ്റി ഹെൽമിന്റെ ഓൺവാർഡ്സ് ഓൾ ദി അനിമൽസ് ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്. കോഡേറ്റും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ബൈലാറ്ററലി സിമെട്രിക്കൽ അനിമൽസ്. സീലോമേറ്റ്സ്, യു നോ ഫ്രം അനലിഡ്സ് ഓൺവാർഡ്സ് ഓൾ ദി അനിമൽസ് ആർ സീലോമേറ്റ്സ്. അനലിഡ് മുതലുള്ള എല്ലാ അനിമൽസും സീലോമേറ്റ്സ് ആണ്. ഇവരും സീലോമേറ്റ്സ് ആണ്. പർട്ടിക്കുലർലി എൻഡറോ സീലോമേറ്റ്സ്. സീലോമേറ്റ്സിൽ തന്നെ എൻഡറോ സീലോമേറ്റ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ആൻഡ് ദേ ഷോ മെറ്റാമറിസം. ദാറ്റ് ഈസ് ഓൺലി ഇന്റേണൽ മെറ്റാമറിസം. ഡ്യൂട്ടിറോസ്റ്റോംസ്. നമുക്കറിയാം ഏതൊക്കെ അനിമൽസ് ആണ്? എക്കനോഡെർമേറ്റ്സ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. ഈ മൂന്ന് അനിമൽ ഗ്രൂപ്പ്സും എങ്ങനെയുള്ളവരാണ്? ഡ്യൂട്ടിറോസ്റ്റോംസ് ആണ്. ബ്ലാസ്റ്റോപോർ എനസ് ആയി മാറിയവരാണ്. ഇത് പഠിച്ചതാണ് നമ്മൾ നേരത്തെ. സോ ഡ്യൂട്ടിറോസ്റ്റോംസ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീൻ ഇൻ ഓൾ കോഡേറ്റ്സ്. എല്ലാ കോഡേറ്റ്സിലും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുക. ദെൻ presence of ventral chambered heart. ventral side il heart kaanu. chordate maatram prasayana, only chordates have ventral chambered heart. while in non chordates irukku dorsally aanu heart undengile dorsal side ilaanu. But കോഡേറ്റ്സിൽ ഹാർട്ട് ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? വെൻട്രൽ സൈഡിലാണ്. സോ വെൻട്രൽ ചേംബേർഡ് ഹാർട്ട്. റെസ്പിറേറ്ററി പിഗ്മെന്റ് ഹീമോഗ്ലോബിൻ പ്രസന്റ് ഇൻ ആർബിസി. ഹീമോഗ്ലോബിൻ എന്ന റെസ്പിറേറ്ററി പിഗ്മെന്റ് പ്ലാസ്മയിലല്ല കാണുന്നത്, ആർബിസിക്കുള്ളിൽ കാണുന്നു. സോ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഹീമോഗ്ലോബിൻ പ്രസന്റ് ഇൻ ആർബിസി. ദിസ് ഷോ എ ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ. ഒരു ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നു കോർഡേറ്റ്സിൽ. ബട്ട് നോൺ കോർഡേറ്റ്സിലും ഉണ്ട് ക്ലോസ്ഡ് സർക്കുലേഷൻ. നമുക്കറിയാം അനലിഡിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ്.
പിന്നെ ക്ലോസ്ഡ് സർക്കുലേഷൻ ഉള്ള അനിമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോർഡേറ്റ്സ് ആണ്. കോർഡേറ്റ്സിലെല്ലാം ക്ലോസ്ഡ് സർക്കുലേഷൻ എക്സെപ്ഷൻ ഉണ്ട്, നമുക്ക് ആ ഗ്രൂപ്പിൽ പഠിക്കാം. സോ ക്ലോസ്ഡ് സർക്കുലേഷനുമാണ് കോർഡേറ്റ് ക്യാരക്ടർ. ദീസ് ആർ ദ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ അനിമൽ ഫൈലം കോർഡേറ്റ. സോ വി കംപ്ലീറ്റഡ് ദ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് കോർഡേറ്റ്. അതിൽ നമ്മൾ രണ്ട് ടൈപ്പായിട്ടാണ് പഠിച്ചത്, ദ ബേസിക് കോർഡേറ്റ് ഫീച്ചേഴ്സ് ആൻഡ് അതർ കോർഡേറ്റ് ക്യാരക്ടേഴ്സ്. ദ ബേസിക് കോർഡേറ്റ് ഫീച്ചേഴ്സ് ആർ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, presence of pharyngeal gillslets, presence of dorsal hollow single nerve cord and presence of posterior tail. ഇതിത്രയാണ് basic chordate features എന്ന് പറയുക. then ബാക്കി characters നമ്മൾ പഠിച്ചു കഴിഞ്ഞു. so we completed the general characters of phylum chordata.